ഹലോ, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കാലത്തപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. ഒരു കപ്പ് ചോറെടുക്കുക, അതിലേക്ക് രണ്ട് കപ്പ് വറുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർക്കുക. ഇനി ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് പൊടിക്കനുസരിച്ച് കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസം വരും കേട്ടോ. ഇനി നമുക്കൊരു മൂന്നോ നാലോ ഏലക്കായയുടെ കുരു കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കൊരു അര കിലോയോളം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കര അരിച്ച് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ചൊക്കെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ശർക്കര പാനി ചേർക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടോ? എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ മുഴുവനായി കാണാൻ വേണം കേട്ടോ. നമ്മളിനി നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നമുക്കതൊന്ന് വറുത്തെടുക്കാം. അത് വറുത്തെടുത്തിട്ട് അതിൻ്റെ പകുതി നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോഡാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കലങ്ങണം കേട്ടോ. സോഡാപ്പൊടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ എവിടെയെങ്കിലും കലങ്ങാതെ കട്ടയായിട്ട് കിടക്കും. നന്നായിട്ട് കലക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുക. ഞാൻ തേങ്ങാക്കൊത്തും ഉള്ളിയും വറുത്ത പാൻ തന്നെയാണ് കേട്ടോ. അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും ഉണ്ടായിരുന്നതും അങ്ങ് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഇത് വെക്കാവുന്നതാണേ. നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈസി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇത് മുറിച്ച് കഴിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.